അപ്പോൾ ഇതിൽ പക്ഷേ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം ഇതൊരു ഈ മോൻസ് എന്ന് പറയുന്ന വിദ്വാൻ്റെ ഏർപ്പാടുകൾ മനസ്സിലാക്കിയിടത്തോളം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് ഈ മാധ്യമങ്ങളിൽ കൂടിയുള്ളൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല DGP ഉൾപ്പെടെയുള്ളവർ ഇതിലെ കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ CBI അന്വേഷണമോ ആണ് ഇതിലേറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. കാരണം അനാവശ്യമായി ഓരോരുത്തരെ UDF ഒക്കെ നേതാക്കന്മാരെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ഈ കുറ്റവാളിയെ രക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പോലീസിൽ വരുന്ന ഏതൊരു കുറ്റവും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിൽ അത് വന്നു ചേരും. അതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ ഒരു അഴകുഴമ്പൻ നയം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. നിലവിലുള്ള അന്വേഷണം കൊണ്ട് ഒന്നും തന്നെ നടക്കില്ല. കാരണം ഇത് ചില ആളുകളുടെ പണം നഷ്ടപ്പെട്ടു എന്നുള്ള പരാതി മാത്രമാണ് ഇപ്പം അന്വേഷിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഘം കേരളത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയിടത്തോളം വളരെ വിപുലമാണ്. അതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇപ്പോൾ പല VIP ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ. ഏത് അന്വേഷണത്തിനെയും പാർട്ടി സ്വാഗതം ചെയ്യുന്നു. KPC പ്രസിഡൻ്റ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനെയും സ്വാഗതം ചെയ്യുന്നു. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. അതാണ് ഞങ്ങളുടെ മുന്നണിയുടെ നയം. മുരളിയേട്ട, മൗലവി സാഹിബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ഒരു ആരോപണം KT ജലീൽ ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് AR നഗർ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ 2 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാകുന്ന ഭയത്തെ തുടർന്ന് ഹൃദയം കുട്ടിയാണ് അദ്ദേഹം മരിച്ചത്. ജലീലിനാകെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധു നിയമനത്തിൻ്റെ അടിയന്തര പ്രമേയം നിയമസഭയിൽ ഞാനാണ് കൊണ്ടുവന്നത്. അന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെയൊക്കെ സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മൂക്കറ്റം അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന ജൽപ്പനങ്ങളായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷേ ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയത്തിൽ അല്പസ്വല്പം സംസ്കാരം ഉണ്ടാവണം. ജലീലിനെ പോലൊരു വ്യക്തി അത് കാണിക്കാതിരിക്കുന്നതിൽ ദുഃഖമുണ്ട്. അത് എൻ്റെ അടുത്ത സുഹൃത്തൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചേരാത്ത കുപ്പായം അദ്ദേഹം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് ദോഷമാണെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. ആര് പറഞ്ഞു അങ്ങനത്തെ ഒരാരോപണം ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഒരാരോപണം ഉണ്ടായിട്ടില്ല. പാർട്ടിക്കകത്ത് അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. തന്ന ഫണ്ടിനൊക്കെ കണക്കുണ്ട്. ത്രൂ ബാങ്ക് മുഖാന്തരമാണ് സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും യാതൊരു രീതിയിലൊന്നും ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാനില്ല. ഈ മോൺസൺ വിഷയത്തിൽ പ്രസിഡന്റിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേട്ടയാടുന്നുണ്ട്. അതാണല്ലോ പറഞ്ഞത്, ഓരോ അന്വേഷണം ഇവർ നടത്തുന്നുമില്ല. ഓരോ ആൾക്കാരെ കൊണ്ട് ഓരോ ആരോപണം പറയിപ്പിക്കും. ഞാൻ അത് പറഞ്ഞല്ലോ, ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഇപ്പം ഭരിക്കുന്ന UDF അല്ലല്ലോ, കേന്ദ്രം ഭരിക്കുന്നത് BJP, കേരളം ഭരിക്കുന്നത് LDF. അന്വേഷിക്കേണ്ടവരാ ഞങ്ങളാണോ അന്വേഷിക്കുന്നത്? അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ ഒട്ടും ഭയവില്ല. പക്ഷേ അന്വേഷണത്തിൻ്റെ പുകമറയിൽ നിർത്തി UDFനെ തകർക്കാമെന്നാരും കരുതാം. മാർക്സിസ്റ്റ് പാർട്ടി മോഡിയേക്കാൾ അപകടമായിട്ടുള്ളൊരു സമീപനമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ള ലക്ഷ്യത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ പാർട്ടിയുടെ എല്ലാ ആശയങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഒരു ആ പാർട്ടിയോട് ഒരു ആഭിമുഖ്യമില്ലാതെ കോൺഗ്രസിൽ സ്ഥാനങ്ങൾ കിട്ടാതെ ഒഴിഞ്ഞു പോകുന്നവരെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുന്നു. അവരുടെ ആളുകൾ പലയിടത്തും ഇപ്പോൾ അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും നടത്താൻ കഴിയാത്തൊരു പാർട്ടിയുടെ ഒരു മാറി പലയിടത്തും അടിയാണ്. അങ്ങനെയുള്ളവരാണ് കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് വിട്ടുപോകുമ്പോൾ വലിയ ആനക്കാരി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതും പിണറായിനെ കൊണ്ട് സ്വീകരണം കൊടുക്കുന്ന പറയും.
ഈ വിട്ടുപോയ നാല് അതിലെ ഒരു വ്യക്തി ഈ സർക്കാരാണ് അന്വേഷിക്കുന്നത്, വിജിലൻസ് അന്വേഷണം ബാങ്കിലെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരായിട്ടും കെ പി സി പ്രസിഡന്റിനെയൊക്കെ പുകമറയിൽ നിർത്താം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഏത് അന്വേഷണം നേരിടാനും പാർട്ടി തയ്യാറാണ്. ഈ മോൺസൺ വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു, അതിൻ്റെ അകത്ത് പക്ഷേ ഇപ്പോൾ എസ് എച്ച് ഒമാരെയും ഡിവൈഎസ്പിമാരെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യോഗമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കള്ളക്കടത്ത് സംബന്ധിച്ച് ഒരുപാട് സത്യം പുറത്തു വരാണ്. അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത്. അല്ലാതെ അത് കോൺഗ്രസിൻ്റെ അകത്ത് ആഭ്യന്തര പ്രശ്നമായിട്ട് ആരും കാണേണ്ട ആവശ്യമില്ല. ഇത് അന്വേഷണം നടത്തണം, കാരണം ഇത് വളരെ വിപുലമായിട്ടുള്ളൊരു കള്ളക്കടത്ത് ശൃംഖലയാണ്. അത് പുറത്തു കൊണ്ടുവരണം ആ സത്യം. ഇങ്ങനത്തെയുള്ള മാഫിയകൾ കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ഈ മാഫിയകൾക്കൊക്കെ പോലീസിൻ്റെ സഹായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉന്നത തലത്തിലുള്ള എല്ലാ ആളുകളെക്കുറിച്ചൊക്കെ സംശയമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയല്ലേ വേണ്ടത്. അതല്ലാതെ ഇന്നും പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? അങ്ങനെ പുകമറ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുക. അല്ല, അത് ഹൈക്കമാൻഡ് തന്നെ അക്കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിഭവങ്ങളും തീർക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നുണ്ട്.